സാറന്തിനെ വിളിപ്പിച്ച് എന്തെങ്കിലും വിശേഷമുണ്ടോ? സാറന്തിനാ ഇന്നലെ കുട്ടികളെ ഗ്രൗണ്ടിലേക്ക് വിട്ടത്. കുട്ടികളെ ഗ്രൗണ്ടിലേക്ക് അല്ലാതെ പിന്നെ മീൻ മാർക്കറ്റിലേക്ക് ഇറക്കി വിടാൻ പറ്റാ. എവിടെടാ നീ? ഞാടാ, ഞാൻ കക്കൂസിലാ. അവിടെ എന്താ പരിപാടി? നിങ്ങളൊക്കെ ഇവിടെ ദോശയല്ലേ ചൂടുന്നത്? ഞാൻ പുട്ട് കിട്ടാൻ എങ്ങനെ ഉണ്ടാവും നോക്ക്. ഇന്നലത്തെ ബിരിയാണി ഇങ്ങക്കും കൂടി ഉണ്ട്. എന്റെ പട്ടി തിന്നു. സ്മെല്ലുണ്ടെന്ന് തോന്നുന്നു. ആദ്യം എന്റെ ലൈലേക്ക് ഒരു ഫോണ്, എന്നിട്ട് പണി. ചേട്ടാ, അതെ എന്റെ വയറ്റുന്ന ഒരു സാധനങ്ങൾ ഉരുണ്ട് ഉരുണ്ട് നെഞ്ഞത്ത് വന്ന് നിക്ക. കുറച്ചു നേരം ഇരിക്കാൻ പറ. സാധനങ്ങൾ ഉരുണ്ട് ഉരുണ്ട് നെഞ്ഞത്ത് വന്ന് നിക്ക. കുറച്ചു നേരം ഇരിക്കാൻ പറ. ഇതിനകത്തൊരു ഹൃദയം കണ്ടോ അമ്മച്ചി? അതുകൊണ്ടാണ് തക്കാളി കഴിക്കുന്നത് ഹൃദയത്തിന് നല്ലത് പറയണത്. അതുപോലെ ഈ ബീൻസ് ഇല്ലേ, അതിനകത്തുള്ള ഈ മണിട്ട, അത് വന്ന് കിഡ്നി കിഡ്നി പോലെ. അതുകൊണ്ടാണ് പഴമക്കാര് പറയുന്നത് ബീൻസ് കഴിക്കുന്നത് കിഡ്നിക്ക് നല്ലതാണെന്ന്. ചെക്കന്മാരൊക്കെ രാവിലെ തന്നെ നല്ല എരിപ്പിലാണല്ലോ. എന്താ പരിപാടി? ഓപ്പറേഷൻ സക്സസ് മച്ചാ. ഇനി നമ്മുടെ കൈ നിറയെ കാശ് വരും. കാശ് ഓപ്പറേഷൻ കഴിഞ്ഞ പൈസ ഇട്ട്. എന്നിട്ട് എനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞ ഉറപ്പ് കിട്ടിയില്ലല്ലോ, പൈസ പോവുകയാ ചെയ്ത്. അനക്കേത് ഓപ്പറേഷൻ? കോർണർ പിമ്പിൾസിന്റെ. മൂലക്കുരു എവിടെ? തലയില്. അത് അവിടെയാണല്ലോ ഉണ്ടാവല്. യെസ് സുന്ദരിയ, ഏഴരകളുടെ ഒരു മുച്ചത്തി. ഒന്ന് പൂട്ടിന് പോയിക്കണ പട്ടി. ആ ജോസേട്ടാ, എല്ലാ കാര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡ്രസ് മാറാൻ വീട് വരെ വന്നാ. ഇതപ്പൊ ശ്രീകുട്ടന്റെ വീട്ടിലെത്തി. ശ്രീകുട്ടനും കൂടി ഇതാ പെട്ടെന്നെത്തി. ഓക്കെ. അമ്പോ, ഭയങ്കര ഫോമിലാണല്ലോ. സ്റ്റൈലായില്ലേ? ഇതാണ് ഡ്രസ് സെൻസ്. എനിക്ക് മമ്മൂക്കയും മാത്രമേ ഉള്ളു. അല്ല, ഈ കല്യാണത്തിന് വരില്ല? ഇല്ല, അച്ഛനൊറ്റയ്ക്കാ. എന്നാ മൊബൈലിൽ കുത്തി കളിക്കാതെ പോയി പഠിക്കാൻ നോക്ക്. മൊബൈലിൽ കുത്തി കളിക്കല്ല, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത എല്ലാം കിട്ടുന്ന പറഞ്ഞ സത്യ? ആ കിട്ടും. അങ്ങനെയാണ് പണ്ട് നാടിട്ടു എന്റെ അച്ഛൻ വാസുവിനെ സെർച്ച് ചെയ്യും. ഞരമ്പ് വാസു നടിച്ച പെട്ടെന്ന് കിട്ടും. ഇങ്ങോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല, മരുന്നില്ല. വരാന്ന് എന്നോടല്ലേ പറഞ്ഞ വന്നിട്ട് കാര്യമില്ലാന്ന്? ഓ, അത് ഞാനിവിടെ എന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞു. ഓഹോ, വൈഫ് കിടക്കാൻ വിളിക്കല്ലേ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോ എനിക്ക് പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കളിച്ച നാടകത്തിന്റെ പേര് ഓർമ്മ വരുന്നേ. അറിയാം, യോഗ ലമണിയെ പായ അങ്ങോട്ട് മടക്കാളിന്നല്ലേ? അതല്ല, അത് ഞാൻ സ്കൂൾ പഠിക്കുമ്പോ കളിച്ചത്. ഇത് വേറെ. ഭാർഗവന്റെ കുലയ്ക്കാത്ത കുലയും അമ്മണിയുടെ നിലയ്ക്കാത്ത കൊതിയും. എനിക്ക് കനിയാ ആർക്കെയും വിഷമം വന്നു കഴിഞ്ഞാൽ അപ്പം വെള്ളടിക്കണം. എന്നാലും എനിക്ക് എന്റെ അവസ്ഥ കാണുമ്പോ പണ്ട് ഞാൻ സ്കൂൾ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ. അതേ നാടകം? യോഗ ഇല്ല അമ്മണിയെ പായ എന്റെ മടക്കിയാളി. നല്ല പേരാ.